بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ, വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും വിശുദ്ധമായ അറഫാ ദിനവും ഒരുമിച്ച് കൂടുന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണ് നമ്മിൽ സമാഗതമാകുന്നത്. അങ്ങനെ സമാഗതമായാൽ ധാരാളം പ്രത്യേകതകൾ ആ ദിവസത്തിനുണ്ട്. ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച, വർഷങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രതയുള്ള ദിവസമായ അറഫാ ദിവസം, ഇത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇദാ വാഫഖ യൗമുൽ ജുമഅത്തി യൗമ അറഫ, അറഫാ ദിനവും ജുമാ ദിവസവും ഒരുമിച്ച് കൂടിയാൽ ഗഫറല്ലാഹു തആല ലികുല്ലി അഹ്ലിൽ മൗഖിഫി ഐ ബിലാ വാസിത, ഒരു മാധ്യമവും കൂടാതെ തന്നെ നേരിട്ട് കൊണ്ട് അള്ളാഹു എല്ലാ പാപങ്ങളും ആപ്പാക്കി തരുന്ന, സ്വർഗാവകാശികൾ ധാരാളം വർദ്ധിച്ച് നരകാവകാശികളായ ആളുകൾ നേരെ സ്വർഗാവകാശികളിലേക്ക് മാറുന്ന അനുഗ്രഹീത ദിവസമാണ്. പാപങ്ങൾ മുഴുവനും അള്ളാഹു മാപ്പാക്കി തരും. ആലോചിച്ചു നോക്കി നിങ്ങൾ, എത്ര അനുഗ്രഹീത ദിവസമാണ് നമ്മിൽ വരാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, ആ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയം ഉണ്ട്. ആ സമയവും നമ്മുടെ ദുആയും യോജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് ഉറപ്പായിട്ടും ഇജാബത്ത് കിട്ടുമെന്നാണ് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏതാണ്? അത് അസറിന് ശേഷമുള്ള സമയമാണെന്ന് ബഹുഭൂരിക പണ്ഡിതന്മാർക്കും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന സമയവും അസറിന് ശേഷമാണ്. ഉച്ചതിരിഞ്ഞ് അസ്തമയം വരെയുള്ള സമയമാണ് അറഫയിൽ ഹാജിമാരെ നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് അസറിന് ശേഷം നമുക്കും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയവും നമ്മുടെ അസറിന് ശേഷവും വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടി വരുന്നു. എന്ത് ദുആ ചെയ്താലും നമുക്ക് മറുപടി കിട്ടുന്ന അനുഗ്രഹീത മുഹൂർത്തം നമുക്കും ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങൾ നമ്മുടെയും അല്ലാഹു മാപ്പാക്കി തരും. അല്ലാഹു മഗ്ഫിറുൽ ഹാജി വമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്, ഹാജിമാർക്ക് മാത്രമല്ല അള്ളാഹു പുറത്തു കൊടുക്കുന്നത്, ഹാജിമാരാർക്ക് വേണ്ടിയൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടോ നമ്മളും അതിനകത്ത് പെടുമല്ലോ, നമ്മുടെ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരും. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഒരു സാഹചര്യത്തിനും മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകാതെ നമ്മൾ ഇസ്തിഗ്ഫാർ തേടുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക, ഒരു ദിവസം പോലും ഒരു സമയം പോലും പഴാക്കി കളയാതെ ദിക്റുകളിലും ദുആകളിലുമായി മുഴുകുക, നോമ്പുകാരനായി മാറുക, രണ്ടു കൊല്ലത്തെ വരാൻ പോകുന്ന കൊല്ലത്തിന്റെയും കഴിഞ്ഞുപോയ കൊല്ലത്തിന്റെയും പാപങ്ങൾ മുഴുവനും അള്ളാഹു മാപ്പാക്കി തരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി ഇത് കാണുക. സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ ഈ ദിവസത്തിൽ ആവർത്തിച്ചു ചൊല്ലേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എനിക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാർ മുഴുവനും ഈ ദിക്ർ ചൊല്ലിയിരുന്നു. ഈ ദിവസത്തിൽ അറഫ മൈതാനത്തെ ഹാജിമാരും ആ ദിക്റുകൾ അധികരിപ്പിക്കുന്നു, നമുക്കും ആ ദിക്റുകൾ അധികരിപ്പിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സ്ക്രീനിൽ നോക്കുക, ഏറ്റു ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, തൗബ ചെയ്യുക, അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യേണ്ട പ്രഭാതങ്ങളിൽ, ദിവസങ്ങളിൽ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ദിക്റിന്റെ ദിവസമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സ്ക്രീനിൽ നിങ്ങൾ കാണാം ഈ ദിക്റും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വളരെ പ്രതിഫലമുള്ള ദിക്റാണ്. സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം ചൊല്ലിയാലുള്ള പ്രതിഫലം എന്ത് പ്രതിഫലമാണ്? മൻ സബ്ബഹ ലില്ലാഹി മിഅത്തൻ സുബാഹ വമിഅത്തൻ മസാഅ. സുബ്ഹാനല്ലാഹ് എന്ന് രാവിലെ ഒരാൾ നൂറ് വട്ടം ചൊല്ലി, ഒരാൾ വൈകുന്നേരം നൂറ് വട്ടം ചൊല്ലി, അങ്ങനെ ചൊല്ലിയാൽ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് മഹാനരായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്യാൻ കഴിയാതെ നാട്ടിലിരിക്കുന്ന നമുക്കൊരു ആശ്വാസമല്ലേ? നൂറ് ഹജ്ജ് ചെയ്ത കൂലി അള്ളാഹു നമുക്ക് ഇതുകൊണ്ട് തരയല്ലേ? അപ്പൊ ഈ ദിക്റുകൾ രാവിലെയും വൈകുന്നേരം അധികരിപ്പിക്കുക,
അറഫാ ദിവസത്തിന്റെയും യൗമുത്തർവിയുടെ എല്ലാ ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഈ ദിക്റുകൾ അവതരിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ അൽഹംദുലില്ലാ എന്നുള്ള ദിക്റ് രാവിലെ 100 വട്ടം ചൊല്ലി, വൈകുന്നേരം 100 വട്ടം ചൊല്ലിയാൽ 100 വട്ടം യുദ്ധം ചെയ്ത അള്ളാഹുവിന്റെ പേരിൽ ധർമ്മയുദ്ധം നടത്തിയവന് കിട്ടുന്ന പ്രതിഫലം കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലോ, രാവിലെ ഒരാൾ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, വൈകുന്നേരം ഒരാൾ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 100 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഗൗരവത്തോടെ എടുക്കണം ഈ ദിവസത്തിൽ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന, നമ്മുടെ തിന്മകളെ തിരിച്ചറിഞ്ഞ് ആ നമ്മുടെ സ്വന്തം ശരീരങ്ങളിലേക്ക് നോക്കി മറ്റുള്ള ആളുകളിലേക്ക് നോക്കിയിട്ടല്ല, എല്ലാവരും മറ്റുള്ള ആളുകളുടെ തെറ്റിലേക്കും തിന്മയിലേക്കും അങ്ങോട്ട് നോക്കുന്നു അല്ല, തിരിച്ചറിവിന്റെ ദിവസമാണ് അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ്. ആദം നബി ഹവ്വാ ബീവിയും തമ്മിൽ തിരിച്ചറിഞ്ഞ ദിവസം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന്റെ അമലുകൾ തിരിച്ചറിഞ്ഞ ദിവസം, മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം തിരിച്ചറിഞ്ഞ തിരിച്ചറിവിന്റെ ഈ ദിനത്തിൽ ആദ്യമായിട്ട് ഹറമിലുള്ള ഹാജിമാരും നാട്ടിലുള്ള നമ്മളും തിരിച്ചറിയേണ്ട നമ്മുടെ തിന്മകളെയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മൾ ഇപ്പോൾ മരിച്ചാൽ നരകത്താണോ സ്വർഗത്താണോ, ഞാൻ മരിച്ചാൽ ഇപ്പോൾ എന്റെ ഖബറിന്റെ അവസ്ഥ എന്താണ്? ഈ തിരിച്ചറിവാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ പൊക്കി പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യലാണ്. എന്നിട്ട് ഒന്നുമല്ലാത്തവരെ പോലെ അഹ്ശറാ വൻസഭയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ തിന്മകൾ നമ്മൾ തിരിച്ചറിയുക. ഏടുകൾ അള്ളാഹു തരുമ്പോ, ഏടുകൾ അള്ളാഹു തരുമ്പോ, നമ്മുടെ തിന്മകളെ പറ്റി അള്ളാഹു നമ്മളോട് സംസാരിക്കുമ്പോൾ, മലക്കുകളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ, ഹാജിമാരെ അറഫയിൽ നിൽക്കുമ്പോൾ ഈ തിരിച്ചറിവ് ഹാജിമാർക്കുണ്ടാകണം. ഹാജിമാർക്ക് മാത്രം ഉണ്ടായാൽ മതിയോ? നാട്ടിൽ നിൽക്കുന്ന നമുക്കും ഉണ്ടാവണ്ടേ? നമ്മൾ ഹജ്ജ് ചെയ്തവനെ പോലെയാകണം ഈ ഹജ്ജിന്റെ ഈ ദിവസത്തിൽ. കാരണം വെള്ളിയാഴ്ചയും ജുമാ ദിവസവും ഒരുമിച്ച് കൂടി സുദിനത്തിൽ അങ്ങനെ ഒരു മനുഷ്യനായി നമ്മൾ മാറിയാൽ അൽഹംദുലില്ലാ, വരും ദിനങ്ങളിൽ അള്ളാഹു നമുക്ക് ഒരുപാട് പ്രതിഫലം വെച്ചു തരും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അതേ സൗഭാഗ്യം അള്ളാഹു ഈ വർഷത്തിൽ നമുക്കും തന്നിരിക്കുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ദിക്കുറുകൾ ചൊല്ലി അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി നിസ്കരിച്ചും ഇബാദത്ത് ചെയ്തും അള്ളാഹുവിലേക്ക് അടുക്കണം. എങ്ങനെയാണ് ഒരാൾ രാത്രിയെ എഴുത്തിക്കാഫോടുകൂടി ഒരു രാത്രിയെ ഹയാത്താക്കുന്നത്? എങ്ങനെയാണ് അവന്? പണ്ഡിതന്മാർ പറയുന്നു, മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും സുബഹ് നിസ്കാരവും ജമാഅത്തായിട്ട് നിർവഹിക്കണം. അതാണ് ഹയാത്താക്കലിന്റെ ഏറ്റവും മർമ്മ പ്രധാനപരമായ ലക്ഷ്യം. കുറെ നേരം രാത്രി ഉറക്കൊഴിഞ്ഞ് ഇരുന്നത് കൊണ്ട് ഹയാത്തലാക്കലാവില്ല. അറഫാ ദിനത്തിലും പെരുന്നാൾ ദിനത്തിന്റെ രാവിലും അള്ളാഹു എന്ത് ചോദിച്ചാലും നമുക്ക് മറുപടി നൽകുന്ന ഹലാലായ എന്ത് കാര്യം റബ്ബിനോട് കൈനീട്ടി ചോദിച്ചാലും നമുക്ക് അള്ളാഹു ഇജാബത്ത് തരുന്ന ഈ ദിവസത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്ദർഭങ്ങൾ പാഴാക്കി കളയരുത്. ഹജ്ജ് ചെയ്യാതെ നാട്ടിലുള്ള ഹാജിമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് അടുത്ത വർഷം ആ ഹറമിൽ എത്തിക്കണേ അല്ലാ, എന്ത് തടസ്സമാണെങ്കിലും മാറ്റി ഞങ്ങളെ ആ ഹജ്ജിന്റെ വേളയിൽ ഒരുമിച്ചുകൂട്ടി പാപങ്ങൾ പൊറുക്കപ്പെട്ട് നല്ല ഒരു മനുഷ്യനായി സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഞാൻ വെറും അടിമയാണെന്നുള്ള ബോധം, ഹാജിമാര് നല്ല ശുഭ്രവസ്ത്രധാരികളായ വളരെ വില കൂടിയ വസ്ത്രങ്ങളല്ല അവർ ധരിച്ചിരിക്കുന്നത്, ആകെ ഒരു മുണ്ടും ഒരു മേൽമുണ്ടുമാണ് അവർക്കുള്ളത്, വേറെ ഒന്നുമില്ല. അവരുടെ ശരീരം ധരിച്ചിട്ട് അവർ വെറും അടിമകളായി അറഫയിൽ നിൽക്കുന്നു. അവിടെ പണക്കാരനുമുണ്ട് പണിക്കാരനുമുണ്ട്, വ്യത്യാസമില്ല. രാജാവുമുണ്ട് അടിമയുമുണ്ട്, വ്യത്യാസമില്ല. സമ്പന്നന്മാരും ദരിദ്രന്മാരും ഒക്കെ സമ്മേളിക്കുന്ന വെളുത്തവനും കറുത്തവനും സാധാരണ നിറക്കാരും ഒക്കെയുള്ള ഒരു മാനുഷികമായ മൂല്യം കൂടി ഉണർത്തിക്കാട്ടുന്ന ഒരു സംഗമവേദിയാണ് അറഫ. ഈ അറഫാസുദിനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലുള്ളവരെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തെ പറിച്ചു മാറ്റി, ഹൃദയത്തിലുള്ള ദുസ്വഭാവങ്ങളെ എടുത്തു മാറ്റി, ഹൃദയം നന്നാക്കി റബ്ബിന്റെ യഥാർത്ഥ ഒരു അടിമയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. 1000 അറഫാ ദിനവും വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടി വന്നാലും ഈ തിരിച്ചറിവ് നമുക്കുണ്ടായില്ല എങ്കിൽ നാം നഷ്ടപ്പെട്ടവൾ നഷ്ടവാളികളിൽ പെട്ടുപോകും. അതുകൊണ്ട് ഗൗരവത്തോടെ അറഫാ ദിനത്തിൽ നമ്മൾ രാത്രികാലങ്ങൾ ഇബാദത്ത് ചെയ്യുക, പ്രഭാതങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം, വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തുകൾ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ, അതുപോലെ ജുമായ്ക്ക് നേരത്തെ പള്ളിയിൽ പോയി എഴുത്തിക്കാഫിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ, അതുപോലെ തന്നെ എല്ലാ നിലയിലുമുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള നോമ്പുകാരനായി മാറൽ,
അതുപോലെ അസറിന് ശേഷമുള്ള സമയങ്ങളിൽ അറഫ മൈതാനത്ത് ലക്ഷോപലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാ ജോലിയിലിരുന്ന് മാറി നിന്നുകൊണ്ട് റബ്ബിനിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനോദി ഞാനീ പറഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് ദിക്റുകൾ ചൊല്ലിയിട്ട് പ്രത്യേകം റബ്ബിനോട് തൗബ ചെയ്ത് ദുആ ഇരക്കൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മനുഷ്യനായിട്ട് മാറണം. വരുന്ന മുഹറം മാസം ഒരു പുതിയ മാസം കടന്നു വരുമ്പോൾ നല്ല ഒരു അടിമയായി റബ്ബിന് പൊരുത്തപ്പെട്ട ഒരു അടിമയായി നമുക്ക് മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആകളിലെല്ലാം സാധുക്കളായ വേറെ ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ടോ ഒരു പബ്ലിസിറ്റി പ്രതീക്ഷിച്ചിട്ടോ അല്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇത് കേൾക്കുന്ന ചുരുക്കം ചില ആളുകളാണെങ്കിലും നിങ്ങളുടെ ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവൻ ഇത് കേൾക്കുന്ന പഠിക്കുന്ന ചെയ്യുന്ന എല്ലാവർക്കും റബ്ബേ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹ് റഹ്മാനായ റബ്ബെ ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ അവരുടെ ഹജ്ജ് മക്ബൂലും മബ്റൂറുമാക്കി. റബ്ബേ നീ പറഞ്ഞ ഒരു ഹജ്ജ് ഒരു ഹാജിയായ മനുഷ്യന് കിട്ടുന്ന യഥാർത്ഥ സ്വർഗം അൽ ഹജ്ജു അൽ മബ്റൂർ ലൈസ ലഹാ ജസാഉൻ ഇല്ല അൽ ജന്ന എന്ന് പറഞ്ഞ ആ സ്വർഗം റഹ്മാനായ റബ്ബേ അങ്ങനെയുള്ള നമ്മുടെ ഹാജിമാർക്ക് നൽകി. ഹജ്ജ് ചെയ്യാൻ കഴിയാതെ സങ്കടപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ നമ്മൾ എല്ലാവർക്കും റബ്ബേ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാതെ നീ മരിപ്പിക്കരുതേ. അല്ലാഹ് ആമീന ബിറഹ്മത്തിക അർഹമർ റഹീമീൻ വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.